ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് ആൻഡ് ക്ലീനിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിദീറ ഷാഫി. അപ്പം നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ചോക്ലേറ്റ് ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തൊരു ബെൽബട്ടൺ കാണുമ്പോൾ അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴുള്ള ഓപ്ഷൻ കാണും, അതും കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ അയക്കുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അതുപോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള സാധാരണ ചേരുവകൾ മാത്രമാണ് കേട്ടോ ഈ ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനായിട്ട് നന്നായി ഉണങ്ങിയ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരക്കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അരക്കപ്പ് മൈദാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒരു കപ്പ് അളവാണ്, ഞാൻ അരഭാഗം എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ബട്ടറോ അതുപോലെ തന്നെ നെയ്യോ ഒഴിച്ചു കൊടുക്കുക, പക്ഷേ അത് ഉരുക്കിയിട്ടാവണം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ 3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2.5 ടേബിൾ സ്പൂണ് സോറി ടീസ്പൂണ് കൊക്കോ പൗഡറും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്യണം, കാരണം നമുക്ക് ആ ഉപ്പും അതുപോലെ കൊക്കോ പൗഡറും ഒക്കെ ഒന്ന് മിക്സായി കിട്ടണമല്ലോ. ഇനി നമുക്കതങ്ങ് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ ഏകദേശം 5 ടേബിൾ സ്പൂണോളം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതും നന്നായി ചേർത്ത് ഇളക്കി അലിയിച്ചെടുക്കണം കേട്ടോ. നന്നായി അലിയിച്ചെടുക്കണം. ഇനി നമുക്ക് അത് മാറ്റി വെച്ചിട്ട് നമ്മൾ ആദ്യം എടുത്തു വെച്ച പൊടി എടുത്തിട്ട് ആ പാൽ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നന്നായി കുഴച്ചെടുക്കാം. അപ്പം നമുക്ക് പാൽ ഒഴിക്കേണ്ടി വരും, കാരണം നമ്മൾ റവ കയ്യിലിട്ടിട്ടുള്ളത് കൊണ്ട് അത്യാവശ്യം നമുക്ക് പാലും വേണ്ടി വരും. അപ്പം നമ്മളത് ഏകദേശം മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പാൽ. അപ്പം നമ്മൾ മുഴുവൻ പാലും എടുത്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. നന്നായി കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാര ഒരു മൂന്ന് ടീസ്പൂൺ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അത് നമുക്ക് നന്നായി കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല, അത് നമ്മൾ ബിസ്ക്കറ്റിൻ്റെ പുറത്ത് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. നമ്മൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, എല്ലായിടത്തും ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഏകദേശം റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അത് ബിസ്ക്കറ്റിൻ്റെ പരുവത്തിൽ പരത്തി വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ എണ്ണ തടവുകയാണ്. നമ്മൾ ചിലപ്പോൾ റെഡിയാക്കാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് നമുക്ക് പാത്രത്തിൽ നിന്ന് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചാണ് ഞാൻ എണ്ണ തടവിയത്. ബിസ്ക്കറ്റിൻ്റെ ഒരു ഷേപ്പിൽ ഞാൻ അത് പരത്തിയെടുക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്താട്ടോ. ഞാൻ സാദാ റൗണ്ട് ഷേപ്പിലാണ് ഞാനത് പരത്തിയെടുത്തിട്ടുള്ളത്. പിന്നെ ഓരോന്നായി നമുക്ക് പരത്തിയെടുക്കാം. പിന്നെ അധികം കട്ടിയില്ലാതെ ശ്രദ്ധിക്കണം കേട്ടോ, കട്ടി കുറച്ച് കുറക്കണം, എന്നാലും നമുക്ക് ഉള്ളൊക്കെ നന്നായി വെന്ത് കിട്ടുള്ളൂ. നമ്മളിത് ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്, ബേക്ക് ചെയ്യല്ല ചെയ്യുന്നത്. ഫ്രൈ ചെയ്യാം, ഇത് വേണമെങ്കിൽ ബേക്കും ചെയ്യാം കേട്ടോ, ബേക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം. നന്നായി ഷേപ്പ് ചെയ്ത് എടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് എള്ളിട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു ഭംഗിക്ക് വേണ്ടിയും ഒക്കെ ഇട്ട് കൊടുത്തതാണത്. പിന്നെ അത് നന്നായി പൊരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ വേണ്ടിയും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വിധത്തിലാണ് ബിസ്ക്കറ്റ് റെഡിയാക്കി എടുക്കുന്നത്. ഷാലോ ഫ്രൈ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഡീപ് ഫ്രൈ ആണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ രീതിക്ക് നമ്മൾ പൊരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും ഫ്ലെയിം ഒരു ലോ ഫ്ലെയിം ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഇട്ട് പൊരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പൊരിച്ച് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പൊരിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന്. പൊരിച്ചെടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പൊരിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്, കാരണം നമുക്ക് മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട് വേവിക്കുന്ന സമയത്ത് രണ്ട് ഭാഗവും നല്ല ക്ലിയർ ആയിട്ട് വെന്ത് കിട്ടും. അപ്പം നമ്മളിത് പൊരിച്ചെടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾ ഈ ബിസ്ക്കറ്റ് റെഡി ആയില്ല എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല.
നല്ല തണുത്ത് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ നമ്മളെ ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഓരോന്നായിട്ട് നമുക്ക് കോരിയെടുക്കാം. ഈ സമയത്ത് ബിസ്ക്കറ്റ് ശരിക്കും നല്ല സോഫ്റ്റായിട്ടാണ് ഉണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ നെയ്യപ്പത്തിൻ്റെ ഒക്കെ പോലെ നല്ല സോഫ്റ്റായിട്ട് ആണ് ഉണ്ടായിരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ നെയ്യപ്പത്തിരിയൊക്കെ ചുട്ടെടുത്ത പോലെ ഉണ്ടായിരുന്നു. പിന്നെ അത് തണുത്ത് വന്നപ്പോൾ നല്ല ക്രിസ്പി ആയി കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടി. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ വീട്ടിൽ തന്നെ ഉള്ള ചേരുവകൾ വെച്ച് നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് ഭയങ്കര സന്തോഷമായിരിക്കും. മക്കൾക്കൊക്കെ നല്ല ടേസ്റ്റ് വരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റിലൂടെ അറിയിക്കാം. അതുപോലെ തന്നെ നിങ്ങളെ കയ്യിൽ കൊക്കോ പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾ കൊക്കോ പൗഡർ ഇടണ്ട, അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പാലുണ്ടെങ്കിൽ പാലൊഴിച്ചിട്ട് റെഡിയാക്കിയാൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഫുള്ളി പാലൊഴിച്ച് നമ്മളത് റെഡിയാക്കി എടുക്കുന്നതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളൊന്ന് ഓപ്ഷൻ കാണും, അതും കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ അയക്കുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരേക്കും ബൈ. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.